ഉണ്ടുണ്ട്. ഒരുത്തനിപ്പോ വേണ്ടത് കൊടുത്തിട്ട് കൂടെ മാറിയുള്ളൂ, അടുത്തതിന് നിനക്കാ. ഞാൻ കടക്കാൻ പോവുക, തലക്കടുത്തേക്കണം. എന്താ? ഞാൻ അവനെ ഒരുപാട് തല്ലി. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പിള്ളേരെ തല്ലുമ്പോ കുറച്ചൊക്കെ കണ്ണും മൂക്കും വേണം. പെറ്റതൊള്ളക്കല്ലേ ചങ്ക് നോവൂ. മുടിയൊക്കെ മധുവിനെ പോലെ. അസുഖത്തിന് പോരുത്. ഞാൻ പോയി അമ്മയുടെ അടുത്ത് പറയാവേ. പിന്നെ എന്തൊക്കെയാ നാട്ടുവിശേഷങ്ങൾ? മണിയമ്പിള്ള സുഹൃത്ത് വലിക്കോ? ഞാൻ വലിക്കല്ല. അത് മോശം. ചെറുപ്പക്കാരായാൽ വല്ലപ്പോഴൊക്കെ ഒന്ന് വലിക്കണ്ടേ? വേണ്ട വേണ്ട, ചീത്തയാ. എം ജി ആർ വലിക്കത്തില്ലല്ലോ. അയ്യോ അയ്യോ. ആ അന്ന മണിയഞ്ചേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ വാക്കു കൊടുത്താണ്, എടുത്തേ പറ്റൂ. മണിയമ്പിള്ളക്ക് ഇങ്ങനെയൊക്കെ മതിയോ? ഇത്തിരി മേക്കപ്പ് ഒക്കെ വേണ്ടേ? ആ മേക്കപ്പ് ഒന്നും വേണ്ട, ഇതാണ് മണിയഞ്ചേട്ടന്റെ മേക്കപ്പ്. എന്നാ ശരി, വാ മണിയമ്പിള്ള. നീ അകത്തോട്ട് തന്നെ. നീ നിൽക്കുന്നോണ്ടാ മണിയമ്പിള്ളക്ക് വിഷമം. നീ ചെല്. ആ ഇനി ആ തൊപ്പി എടുത്തു വെച്ചോ. അമ്മേ നീ ആള് കാണാൻ പാമാണല്ലോടാ മണിയമ്പിള്ളേ. എന്നാലും നിന്റെ കാര്യം മഹാ കഷ്ടം തന്നെ. എന്തൊക്കെ അവനെ ഇട്ട് വട്ട് കളിപ്പിച്ച്? അവൻ ആളും എടുക്കണമേ, ആവശ്യത്തിനുള്ള കാര്യം ഒരൊക്കെ അവനുണ്ട്. എന്തായാലെന്താ, തല തിരിഞ്ഞു പോയില്ലേ എന്ന് വെച്ച് തള്ളക്ക് തള്ളി പറയാൻ പറ്റൂ? ഇവളെ വലിയ കാര്യമാ. അയ്യോ അല്ല, ആളൊരു പൊങ്ങിനോ, ഒന്ന് പൊക്കി കൊടുത്തേച്ചാ മതി, എന്ത് വേണേലും കൊണ്ടുതരും. നിന്നെക്കാളും 4 മാസത്തിനെളപ്പോ. നീ തുലാത്തില്, അവൻ കുംഭത്തില്. എന്നോടൊരു സിനിമയ്ക്ക് കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തു. ആ അതാ അവന്റെ ലോകം. ആരും സിനിമ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എന്നെയും ചത്തേന്. പക്ഷെ എനിക്ക് ഉപകാരിയ, വല്ലപ്പോഴും മില്ലി പോയി നെല്ലൊക്കെ കുത്തിക്കൊണ്ടുവരും. എന്നോട് അവസാനം താങ്ക് യു ഒക്കെ അടിച്ചു. അതൊക്കെ ഇവിടെ വികൃതിയാ. നിന്നെയാണെന്ന് തോന്നുന്നു. ആഹാ, നീ പോയില്ലേ? എന്റെ ഫോട്ടോ എന്താ? എടാ പോയി അതിന് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുക്കണ്ടേ? നീ പോയി 2 ദിവസം കഴിഞ്ഞ് വാ.
ശബക്കുറിയിട്ട മുറപ്പെണ്ണേ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോയി. കളഭക്കുറിയിട്ട മുറപ്പെണ്ണേ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോയി. എവിടെ എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാം. എനിക്ക് ഈ ഫോട്ടോത്തിൽ ഒത്തിരി കനം തോന്നിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, മണിയമ്പിള്ളക്ക് ഇനി സിനിമയിലൊക്കെ അഭിനയിക്കാമെന്ന്. അങ്ങനെ സിനിമാക്കാരുമായിട്ടൊക്കെ വലിയ എന്തെന്നല്ലേ ഈ പത്രത്തില് സിനിമാക്കാരെ പറ്റി എഴുതുന്നത്? അങ്ങനെ ആര് പറഞ്ഞു? കമലം പറഞ്ഞു. എനിക്ക് അവരുടെ രണ്ട് ഫോട്ടോ തരാവോ? ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ തരാം. എന്താ വാസു, രാവിലെ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? ഇതാണ് മണിയമ്പിള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ ആള്. ഓഹോ, മണിയമ്പിള്ള പഠിച്ചിട്ടുണ്ടോ? അഞ്ചു വരെ പോയി, പിന്നെ പോയില്ല. ആ മുൻഷി സാർ ആള് മഹാ ചീത്തയാ, എന്നെ എപ്പോഴും തല്ലു. മണിയമ്പിള്ളയെ പറ്റി വാസു ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. അവനെ വിടണ്ട കേട്ടോ, മുറുക്കി പിടിച്ചോ. അവന് വലിയ വലിയ സിനിമാക്കാരായിട്ടൊക്കെ ഭയങ്കര ഇടപാടാ. ഇതാ എന്റെ ഫോട്ടോ, അന്ന എടുത്ത. ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു, അടിച്ച് കസറിയിരിക്കല്ലേ. ഏ, ഒരു നടനെയും ഒരു നടിയെയും തരാം. പറഞ്ഞോ, ഏത് നടനെ വേണം? പ്രേംനസീർ ഉണ്ടാ? ഓയെ, ഇനി നടി പറഞ്ഞോ, ആരെയാ വേണ്ടത്? യുവതിലക്ഷ്മി മതി. കുഴഞ്ഞല്ലടാ ഉയേ, ഒരു കാര്യം ചെയ്യാം. ജ്യോതിലക്ഷ്മി ഇല്ല, ലക്ഷ്മിയുണ്ട്. തക്കാലം ഉള്ള ലക്ഷ്മിയെ കൊണ്ടങ്ങ് തൃപ്തിപ്പെടും. മണിയമ്പിള്ളക്ക് ഇതാരാണെന്നറിയാമോ? ഇവനാണ് കമലത്തെ കല്യാണം കഴിക്കാൻ പോണ ആള്. ആളെങ്ങനുണ്ട്? കള്ളം, കള്ളം എന്നെ പറ്റിക്കാൻ പറയുവാ. അല്ലടാ, നീ അങ്ങേപ്പുറത്ത് പോയി അമ്മയോട് ചോദിച്ചോ, സംശയം തീർക്കാമല്ലോ.